ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിജോസ് മീഡിയ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പുതിയ വിഭവമായിട്ടാണ് കേട്ടോ, സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. സോയ ചങ്ക്സ് ഒരു 250 ഗ്രാം, പിന്നെ തക്കാളി 1.5 എണ്ണം, ചെറിയ ഉള്ളി 4, വെളുത്തുള്ളി 1 കൂട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കാണിച്ചിട്ടുണ്ട്, മല്ലിയില, പിന്നെ വേപ്പില, പച്ചമുളക് 1/6 എണ്ണം, ഇത്രയേ വേണ്ടുള്ളൂ. നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് മസാല പുരട്ടി എടുക്കണം. വറുത്തെടുക്കുന്നതിന് മുമ്പേ നന്നായിട്ട് മസാല പുരട്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ എടുത്തോളൂ. പിന്നെ ഉപ്പും വെള്ളവും, അത് നമ്മൾ പാകത്തിന് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടും സോയ ചങ്ക്സ് മസാല പുരട്ടിയിട്ട് അടുപ്പത്തേക്ക് ഒരു പാത്രം ചീനച്ചട്ടിയോ അല്ലെങ്കിൽ എന്ത് പാത്രം വേണം വയ്ക്കാം, നിങ്ങൾക്ക് വറക്കാൻ പറ്റിയ പാത്രം വയ്ക്കുക. 10 ടേബിൾ സ്പൂൺ ഓളം ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഓയിലാണ് പാകമായിട്ട് എടുക്കാൻ പറ്റുക അതുപോലെ ചെയ്യുക കേട്ടോ. 10 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിത് വറുത്തെടുത്തേക്കുന്നത്. ഇത് സോയ ചങ്ക്സ് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ടില്ല അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് അടുത്തത് ഓയിൽ ചേർത്ത് കൊടുത്തല്ലോ അല്ലേ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചത് ചേർക്കുക. അതിലേക്ക് ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുത്ത് പച്ചമുളക്, അതിനുശേഷം വേപ്പില ചേർക്കുക, നന്നായിട്ട് ഇളക്കുക, നല്ല മണം വരും ഈ സമയത്ത്. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. തക്കാളി നല്ല ഉടഞ്ഞ പരുവമാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാല പൗഡർ ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ നമ്മുടെ മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ ചേരുവകളൊക്കെ ചേർക്കേണ്ടതുണ്ട്. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കണം. അതുകൂടാണ്ട് ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുക. അതിനുശേഷം പാകത്തിനുള്ള മല്ലിപ്പൊടി ചേർക്കണം, അതായത് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂടി ചേർത്ത്, പാകത്തിനുള്ള ഉപ്പും കൂടി നിങ്ങൾ ചേർത്തതിന് ശേഷം ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മിക്സ്ചേഴ്സൊക്കെ ചേർക്കുന്നത്. നമ്മുടെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അല്ലേ, തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളി നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം ഈ പരുവമാകുമ്പോൾ നമ്മുടെ സോയ ചങ്ക്സും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയും മോളും നന്നായിട്ട് ഇളക്കണം. നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടല്ല ഇത് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് അടുപ്പത്ത് കൂടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആ കണലിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. താഴെ നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് ആ തീ ഒന്ന് മാറ്റി കൊടുക്കുക. ആ ഗ്യാസിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ, ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്, ആവിയിൽ 1/2 മണിക്കൂറോളം ഇരിക്കണം കേട്ടോ. ഇത് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടി കഴിക്കാൻ നല്ല രുചിയാണ്. കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഒന്ന് സെർവ് ചെയ്താൽ സംഭവം ഉഷാറായി കേട്ടോ. പാത്രം കാലിയാവുന്ന നേരം കാണില്ല, കാരണം അത്രയും രുചിയുള്ള സാധനമാണ്. ചിക്കൻ വെക്കുന്നത് പോലെ വെക്കുന്ന ഒരു സംഭവം തന്നെയാണ് സോയ ചങ്ക്സും. വെറുതെ വറുത്തെടുക്കുന്നതിനെക്കാട്ടും രുചിയുള്ള സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.